കാസർഗോഡ് ഇരട്ട കൊലപാതകത്തിൽ ഇന്ന് അറസ്റ്റ് ഉണ്ടായേക്കും. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരടക്കം 7 പേർ കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന. പ്രാദേശിക CPM നേതാവ് പീതാംബരൻ ഒളിവിലാണെന്നും വിവരങ്ങൾ എത്തുന്നു. സംഭവ സ്ഥലത്തെത്തിയ കണ്ണൂർ രജിസ്ട്രേഷൻ ജീപ്പ് കേന്ദ്രീകരിച്ചാണ് ഏറ്റവും പുതിയ അന്വേഷണം. വിവരങ്ങളുമായി മുജീബ് റഹ്മാനുണ്ട്. മുജീബ്, സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന സൂചനകൾ എങ്ങനെയൊക്കെയാണ്? അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ. വിനിത, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 7 പേർ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ വരെ 2 പേർ മാത്രമാണ് കസ്റ്റഡിയിലുണ്ടെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. പക്ഷേ 7 പേർ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇപ്പോഴുണ്ട്. അതിൽ കൃത്യത്തിൽ പങ്കുള്ളവരടക്കമുണ്ട്. അവരുടെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഒരു പക്ഷേ ആ അറസ്റ്റ് ഇന്ന് വൈകുന്നേരത്തിനകം തന്നെ ഉണ്ടായേക്കാം. അതേസമയം കസ്റ്റഡിയിലുള്ളവർ CPM കോൺഗ്രസ് ആരോപിച്ചിരുന്ന മുഖ്യപ്രതി എന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്ന CPM ലോക്കൽ കമ്മിറ്റി അംഗമായ പീതാംബരൻ പോലീസ് വലയിലാണ് എന്ന സൂചനയും ലഭിക്കുന്നുണ്ട്. ഇന്ന് തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുമെന്നും അന്വേഷണ സംഘം പറയുന്നു. ഇതാണ് അന്വേഷണത്തിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ. അതേസമയം ഏറ്റവും നിർണായകമാകുന്ന കുറേ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ സംഭവം നടക്കുന്ന സമയത്ത് കല്ല്യോട്ട് നടന്നിരുന്ന പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായുള്ള സംഘാടക സമിതി യോഗത്തിനിടയിൽ കണ്ണൂർ രജിസ്ട്രേഷനുള്ള ഒരു ജീപ്പ് സമീപപ്രദേശത്ത് വന്നിരുന്നു എന്ന് മൊഴി ലഭിച്ചിട്ടുണ്ട്. ഇതേസമയം ഒരു അവിടുത്തെ തന്നെ ഒരു പ്രാദേശിക യുവാവ് ബൈക്കിൽ അമിത വേഗതയിൽ പോയി എന്നും അത് കണ്ടവരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കൃത്യം നടന്ന സ്ഥലത്ത് നിന്നും 3 മൊബൈൽ ഫോണുകൾ ലഭിച്ചിരുന്നു. അതിൽ ഒന്ന് പ്രതികളുടേതാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇത് സ്ഥിരീകരിച്ച് പറയാൻ അന്വേഷണ സംഘം പറയുന്നില്ല. പക്ഷേ ഇത് ഈ മൊബൈൽ ഫോൺ നിർണായകമാകുമെന്നതടക്കമുള്ള തെളിവുകളാണ് പുറത്തു വരുന്നത്. അതേ വേറെ ഒരു തെളിവായി പറയുന്നത്, ഈ കൊല്ലപ്പെട്ടവരുടെ ബൈക്കിൽ നിന്നും 2 വിരലടയാളം ലഭിച്ചിട്ടുണ്ട്. ഇത് പ്രതികളുടേതാണ് എന്ന് സംശയിക്കുന്നു. ഈ വിരലടയാളം ഒത്തുനോക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ആരാണ് കൃത്യം നിർവഹിച്ചത് എന്ന്, ഇവർക്ക് മുൻപ് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവരും പ്രതികളായിട്ടുള്ളവരുമാണെങ്കിൽ ഒരു പക്ഷേ അതും തെളിയാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ നിർണായകമായ വിവരങ്ങളെല്ലാം, തെളിവുകളെല്ലാം പോലീസിൻ്റെ കയ്യിൽ എത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും നിർണായകമായത് 7 പേർ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അതിൽ കൃത്യത്തിൽ പങ്കുള്ളവരുണ്ട്. അവരുടെ അറസ്റ്റ് ഒരു പക്ഷേ ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ്. അതേസമയം കല്ല്യോട്ടും പെരിയയിലും ഇന്ന് CPM കോൺഗ്രസിൻ്റെയും നേതാക്കൾ സന്ദർശനം നടത്തുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി AICC ജനറൽ സെക്രട്ടറിയുമായ ഉമ്മൻചാണ്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിലെത്തുന്നുണ്ട്. മുൻ KPCC പ്രസിഡന്റ് MM ഹസ്സനും ഇന്ന് വീടുകളിലെത്തുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വിലാപയാത്ര പോകുന്നതിനിടയിൽ പെരിയയിലെത്തിയതിന് ശേഷം അവിടെയുള്ള CPM പ്രവർത്തകരുടെ കടകൾക്കും CPM സ്ഥാപനങ്ങൾക്കും പാർട്ടി ഓഫീസുകൾക്കും നേരെയെല്ലാം അക്രമം ഉണ്ടായിരുന്നു. ഈ സ്ഥലങ്ങളെല്ലാം CPM പ്രതിനിധി സംഘവും ഇന്ന് സന്ദർശിക്കുന്നുണ്ട്. ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ സംസ്ഥാന സമിതി അംഗങ്ങളായ സതീഷ് ചന്ദ്രനും CH കുഞ്ഞോമ്പും അടക്കമുള്ളവരാണ് ഈ സംഘത്തിലുള്ളവർ. ഇന്ന് പ്രദേശത്ത് സന്ദർശിക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ജില്ലയിൽ പോലീസ് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അധികമായി വിന്യസിച്ച പോലീസ് ഇപ്പോഴും ജില്ലയിൽ തുടരുകയാണ്. വ്യത്യസ്ത സ്ഥലങ്ങളിലായി ഇവർ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ നഗരത്തിലടക്കം പോലീസ് റൂട്ട് മാർച്ച് അല്ലെ സംഘമായി നടക്കുന്നൊരു സാഹചര്യമുണ്ടായി. അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ അനുവദിക്കില്ല എന്ന് മുന്നറിയിപ്പ് നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് പോലീസ് സംഘമായി നടക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ കനത്ത പോലീസ് സുരക്ഷയാണ് കാസർഗോഡ് ജില്ലയിൽ, പ്രത്യേകിച്ച് പെരിയ കല്ല്യോട്ട് മേഖലയിലും ഒരുക്കിയിരിക്കുന്നത്. വിനീത, മുജീബ് റഹ്മാനാണ് അന്വേഷണത്തിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ വിശദമായി നൽകിയത്.